അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഇവിടുത്തെ കത്തീബ് അദ്രേമ മൊയ്ലിയാരുടെ കുടി എവിടെയാ? നേരെ കേക്കോട്ട് പത്തടിയുണ്ട് നടന്ന വലത്തോട്ടൊരട വയ്യ. ആ അത് തിരിയനോട് തന്നെ ചോദിച്ചാ മതി. അസ്സലാമും വാലൈക്കും അസ്സലാം. ഇരിക്കി അങ്ങോട്ടിരിക്ക. കദീജെ കദീജെ എങ്ങനെ സുബൈക്കന്നെ എത്തി? രാത്രി വണ്ടിക്കാ വന്നത്. ആയത്തെ വഞ്ചിക്ക് തന്നെ ഇക്കരെ എത്തി. എന്റെ എഴുത്ത് കിട്ടിയാ? കിട്ടി. ഒരു പൊര ശരിയാക്കിയതായിരുന്നു. രണ്ടു ദിവസം മുമ്പാ ഓലത് പോസ്റ്റ് മാഷ് കൊടുത്തത്. അനക്ക് മനസ്സിലായ? ഞാൻ പറയില്ലേ മേലേരി മൂസക്ക. ചായ അങ്ങോട്ട് കൊടുക്ക്. കുടിച്ച്. പിന്നെ മോളിയും പുയ്യാപ്പള്ളി വർത്താനൊക്കെ എന്താ? അവരൊക്കെ കടവത്ത് നിർത്തിയിട്ടാ പോന്നെ. നിങ്ങൾ എന്ത് പണിയാ കാട്ടി മൂസക്ക? ഞാൻ സുലൈമാനെയും കുട്ടികളെയും പറഞ്ഞിട്ട് ഓലണ്ട് വിളിപ്പിക്കും. ഒരേന്റെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാവണ്ട. മദ്രസയുടെ കാര്യം അതിലും കഷ്ടാ. ഒരു ഭാഗം മൂലോടാകെ പോയി. കുട്ടികൾ പേടിച്ചിട്ട് അതിനുള്ളിൽ ഇരുന്ന് ഓതണ തന്നെ. അതൊക്കെ നിങ്ങൾ വേണ്ട മരി ചീച്ചോളി. കാശിന്റെ കാര്യമൊക്കെ നാണവരോട് പറഞ്ഞാ മതി. ഞാൻ വേറൊരു കാര്യം പറയാനാ വന്നത്. കൊണ്ടോട്ടിയിലെ മേലേരിക്കാരെ പറ്റി കേട്ടിട്ടില്ലേ? പിന്നെ കൊണ്ടോട്ടിയൊക്കെ ഓരോടെ തന്നെയല്ലായിരുന്നോ? അപ്പൊ പറ്റ പോയി. കേസും കൂട്ടൊക്കെ ആയിട്ട് മേലേരി മുസുക താഴ്ത്തുണ്ട്. വലിയ കഷ്ടത്തിലാ. അസ്സലാമു അലൈക്കും. അലൈക്കും സലാം. എന്താ ഇവിടെ തന്നെ നിന്നളഞ്ഞേ? ഒന്നല്ല വരി. മൂസക്ക നാടൊക്കെ വിട്ട് നമ്മുടെ നാട്ടിൽ കൂടാൻ വന്നിരിക്കുക. ഒരു പൊര വേണം. നമ്മുടെ ഒഴിഞ്ഞ പൊര വല്ലതുണ്ടോ മൂപ്പർക്ക് വാടകയ്ക്ക് കൊടുക്കാൻ? വീട് ഭേദ ഒഴിഞ്ഞത് നാണായരെ. തറവാടും മാനത്തളൊക്കെ പാരടേലാ. അതൊക്കെ അന്യാധീന പെട്ടു. കേസ് കൂടിയാ ഇനിയും കിട്ടാണ്ടല്ല. എല്ലാം യോഗ. നാണായരെ നമ്മുടെ ഒഴിഞ്ഞ വീട് വല്ലതും ഉണ്ടോ? ഉണ്ടായിരുന്നത് സ്പീക്കർമാർക്ക് കൊടുത്തുല്ലോ. പിന്നെ ഇപ്പൊ ഉള്ളത് മുസ്ലിയാരുടെ പേരുടെ അടുത്തുള്ള
നമ്മുടെ കൂട്ടാലിയാ. സൗകര്യം തീരെ കുറവാ, അടുക്കളയില്ല. ഉള്ള സൗകര്യമൊക്കെ മതി, ഞങ്ങൾ മൂന്നാളല്ലേ ഉള്ളൂ, ധാരാളം മതി. ഉമ്മാന്റെ കാലത്ത് ഇതിന് മുഴുവൻ പൊന്നായിരുന്നു ഇത്രേ. ഇപ്പൊ ഇത് മാത്രം ഇതെന്തെടുത്ത് കാട്ടാനാ? കളഞ്ഞാലോ? വേണ്ട. എന്തേ, നമുക്കിത് മുഴുവൻ പൊന്നോട് നടക്കണം. ഞാനില്ലേ.
തിരക്കില്ലാത്തതുകൊണ്ട് ഇന്നലത്തെ പോലെ കൊണില്ല. മാലാന്റെ പലപ്പുണ്ട്, അടുക്കണില്ല, ഓരോടെ കിടന്ന് കളിക്കുന്നു. ഇവിടെ പക്ക് കിട്ടി വലിയ പറ്റുള്ളൂ, അകവലയിട്ട് വലയോണ്ട് വീശ ആളാകടങ്ങറാവും. മനസ്സിലായില്ല. നേരെ വടക്കല താമസം, അപ്പൊ ഊട്ടാലേല് ഞങ്ങള് കൊണ്ടുപോട്ടിക്കാരാ. മീനൊന്നും കിട്ടിയില്ല, കൈപ്പൊക്കെ വാങ്ങി. പാക്കുള്ള ചുരുട്ട ചോറ് വെച്ചോളി. വരട്ടെ, ഞാൻ ഒന്ന് കുഴിച്ചിരട്ടെ, ഒന്ന് കുളിക്കാൻ വേണം. മോളെ കളത്തില കുറച്ച് കഴിഞ്ഞ് വരാന്ന് പറഞ്ഞു. ആരാ നാണയരെ താഴ്ത്ത്? അത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും ആൾക്കാരുവാ. ആസ്പത്രിയുടെ കാര്യം പറയാനാ. മുതലാളി സ്ഥലം കൊടുക്കുന്ന ഉറപ്പിലാ അവര് വന്നേക്കണേ. അതെയോ? നമ്മള് സ്ഥലം കൊടുത്തില്ലെങ്കി ആസ്പത്രി അക്കരക്കാർ കൊണ്ടുപോകും. നമ്മുടെ ചേനോർത്ത് പറമ്പില് നിന്ന് ഒരു കഷ്ണം കൊടുക്കുകയായിരുന്നെങ്കില് നോക്കാം. നമസ്കാരം. ഇരിക്കൂ. സ്ഥലത്തിന്റെ കാര്യത്തിന് പേടിക്കണ്ട. പിന്നെ റോഡിന്റെ പ്രശ്നമുണ്ടല്ലോ, അപ്രോച്ച്, അതിനുള്ള വഴി നിങ്ങൾ നോക്കണം. ഏ, അത് ഞങ്ങൾ നോക്കണം. ആ, പിന്നെ വേറെ എന്തൊക്കെ വിശേഷം? ഞങ്ങൾ അറിയാം. ശരി.
എന്നാ ഞങ്ങൾ ഇറങ്ങാം. ശരി. നാണായിരെ, ഞാൻ കുറച്ച് വൈകിട്ടേ വരുള്ളൂ എന്ന് അകത്ത് പറഞ്ഞാളാ. ഓ അന്യായ പട്ടിക വാഹകൾ പരിശോധിച്ചതിൽ വാഹകളിലുള്ള കുഴിക്കൂറ് ചമയങ്ങളുടെ പ്രായവും വാഹകളുടെ കിടപ്പും അതിരുകളും അന്യായക്കാരനായ അസനാരിക്കുട്ടി മകൻ മേലേരി മൂസയുടെ അന്യായത്തിലെ പ്രസ്താവനകളുമായി ഒരു നിലക്കും യോജിച്ചു പോകാത്തതിനാൽ ഈ കമ്മീഷൻ കാശുണ്ടെങ്കിൽ കുറച്ചിങ്ങോട്ട് പോയിട്ട്
ആ വിധിന്റെ പകർപ്പ് വാങ്ങി വക്കീലിനെ ഏൽപ്പിക്കണം. നിന്റെ കയ്യിൽ എവിടുന്നപ്പാ? ഓന്റെയിൽ എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്ക്. അപ്പീൽ കൊടുക്കേണ്ട സമയം കഴിഞ്ഞു തുടങ്ങി. ഉപ്പനെ ചോളി ഇക്ക് വയ്യ. ആ അനക്ക് വയ്യെങ്കി വേണ്ട. ഇതിപ്പോ ശരിയാവും തോന്നണില്ല. വേറെ വണ്ടി വിളിപ്പിക്കണോ? വേണ്ട, ഞാൻ എളുപ്പഴിക്ക് നടന്നോളാം. ഓ ശരിയായ പള്ളിക്കലേക്ക് കൊണ്ടുവന്നാ മതി. ഇപ്പൊ കൊണ്ടുവരാം. എന്തുണ്ട് മൂസാക്ക വർത്താനം? നമ്മുടെ നാടൊക്കെ പിടിച്ച വരീ, ഒന്ന് കയറിട്ട് പോവാം. ബാങ്ക് കൊടുക്കാറായി. അല്ല, ഇവിടം വരെ വന്നതല്ലേ, ഒന്ന് ഇരുന്നിട്ട് പോവാം. ഞാനുണ്ട് പള്ളിയിൽ. മോളെ ആമി, ആ ചായനെടുത്ത. നമ്മുടെ കുഞ്ഞുണ്ണി അധികാരിയുടെ വർത്തമാനം എന്തൊക്കെയാപ്പോ? എത്ര കാലമായി കണ്ടിട്ട്. അവരുടെ സ്ഥിതിയൊന്നും മോശമല്ല. കുട്ടികളെല്ലാം വലിയ ഉദ്യോഗത്തിലൊക്കെയാ. എന്റെ മോളാ ആമിന. ചൂടുണ്ടല്ലേ മോളെ, ഇതൊന്ന് ചൂടാക്കി കൊടുത്തേ. പുതിയ ആപ്പിൾ എവിടെ? പുറത്തേക്ക് പോയിരിക്ക. സൗകര്യങ്ങളൊക്കെ കുറവാണല്ലേ. ബാങ്ക് കൊടുത്ത് ഞാൻ പോട്ടെ. ഞാനുണ്ട്. എന്നാ വരി. ആ
ആമി ചോറോളം വെച്ചിട്ടില്ല, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. വിറ്റന്റെ ബാക്കിയത് അനക്ക് നന്നാക്കാൻ പറ്റില്ലെങ്കിലേ മേലേരോട് കണ്ടു കൊടുത്തച്ചാള ആ കുട്ടികള് തിന്നോളൂ. പത്രാസ് ഇവിടെ വന്നതിനു ശേഷം ഇത്തിരി കൂടുണ്ട് കേട്ടാ.
കേറി മൂസാക്കാനെ പറ്റി കേട്ടില്ലേ? നമ്മുടെ പൂട്ടാലയിൽ താമസിക്കുന്നത് അന്ന് ഇവിടെ വന്ന ആളല്ലേ? ആ മൂപ്പരക്കൊരു മോളുണ്ട്, എന്തൊരു ചേല കാണാൻ. ഇയോളെ കണ്ടിട്ടില്ലല്ലോ, കണ്ട ആരും നോക്കി നിന്ന് പോ. എന്താ നിങ്ങക്ക് ഓളെ നല്ലോണം പിടിച്ചില്ലേ? നിങ്ങളെ ഓളെ അങ്ങ് കെട്ടിക്കോളി. എനിക്ക് നിങ്ങളുടെ മാഞ്ഞാളം കേട്ടും കള്ള നേരമൊന്നുമില്ല. നൂറൂട്ടം പണിയുണ്ട്. ചായം കൂടി കുടിച്ചിട്ടില്ല. അപ്പോ എങ്ങോട്ട് വന്നേ? രണ്ടാളും പേര് നാല് പാത്രം ചോറുണ്ടായ എനിക്കൊന്നും ആവില്ല. ഈ വെച്ചോ പോണ്ടാ നേരത്തിനോ ജീന കഴിക്കല്. മോളെ ഇന്നെന്താ കൂട്ടാന്? മീനുണ്ടാ? ഇന്നൊന്നും കിട്ടിയില്ല, ഇന്നലത്തെ. വല്ലാത്തൊരു മനസ്സനാ, തൊള്ളേന്നൊരു വാക്കങ്ങട് വീണാ വീണ തന്നെയാ. വിളക്കിന്റെ സൂക്കട് വന്നാ തുള്ളി വെള്ളം അങ്ങട് ഊതി കൊടുത്താ മതി, അപ്പ നിക്കും. പേറ്റുന്നോ ഉണ്ടായാലേ മൊയിലാര് കുറച്ച് ഉപ്പും ഉള്ളിയും മന്തിരിച്ചാണ്ട് കൊടുത്താ മതി, ഏത് പെണ്ണും അപ്പ പെറും, ഒരു ബേജാറും ഉണ്ടാവൂല. എന്തേ സ്മൈലേ? വേണ്ട, ഞാൻ നടന്നോളാം. മൂസക്ക
മദ്രസന്റെ റിപ്പയർ നടക്കാണ്, അവിടെ ഒന്ന് പോണം. അതുകൊണ്ടാ നേരത്തെ ഇറങ്ങിയത്. മൂസക്ക നാട്ടിലൊന്നും പോയില്ലേ? പോവാൻ പറ്റില്ല. അബു ആണെങ്കിൽ പണിക്ക് പോയ വൈകുന്നേരവും വരാൻ. പിന്നെ ആമി ഒറ്റക്കല്ലേ ഇവിടെ കുടിയിലുള്ളു. ആ ഒന്ന് ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. ചായ ഒന്നും വേണ്ടാട്ടാ. ഇന്ന് രാവിലെ അബു കുറച്ച് പൂട്ടമീൻ കൊണ്ടുവന്നു. കുട്ടിക്ക് അങ്ങോട്ട് കൊടുത്തേക്കാനൊട്ട് ഇല്ലേനു. എന്തിനപ്പ അതൊക്കെ? എന്നാലും ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ. റബ്ബേ, എന്തിരുത്ത് വർത്തമാനായി കേൾക്കണത്? അനക്കതിന്റെ കഥ അറിഞ്ഞോടാത്തോണ്ടാ. എന്റെ ചെറുപ്പത്തില് മേലേരിക്കാരെ അവിടുത്തെ രാജാക്കന്മാരായിരുന്നു. കേസ് കോടതി എന്നൊക്കെ പറഞ്ഞ മൂസാക്കാക്ക് ഒരു തരം പ്രാന്ത. അങ്ങനെ ഒക്കെ അങ്ങോട്ട് തൊലച്ച്. ഈ അബു ആരാന്ന് എനിക്കറിയോ? ഒരു എത്തീമ. ചെറുപ്പത്തിലെങ്ങനെയോ മേലേരി വന്ന് പെട്ടതാ. സ്വന്തം നാടേതാ കുടിയേതാ ഒന്നും അവൻ അറിഞ്ഞൂടാ. ഞാൻ മുറുക്കാവുന്നുണ്ട് ഇടത്ത്. നല്ലൊരു മോള്. മേലേരി തറവാട്ടിൽ ഇന്ന് വരെ അങ്ങനെ ഒരു കല്യാണം നടന്നിട്ടില്ല. അന്ന് എല്ലാവരും മൂസക്കാരനെ പരിഹസിച്ച്. കുടുംബക്കാരും വേണ്ടപ്പെട്ടവരും ഒക്കെ. അന്ന് മൂസക്ക പിന്നെ വേറെ എന്ത് ചെയ്യാനാ? അതിനിപ്പോ എന്താ മൂസക്കാക്കൊരു ഇടങ്ങറെത്തിയിട്ടുള്ളത്? ആ ചെക്കിൽ എന്തുപോലെ ആ മോളെയും തന്തേനെയും നോക്കണം. ഇടങ്ങറെത്തി എന്നല്ല ഞാൻ പറയണത്. ഒരു കുടുംബം രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ. നമ്മുടെ മുതലാളിക്കാണെങ്കിൽ മൂസക്കാനും മോളെയും വലിയ കാര്യ. ഈ ഭാഗ്യം തട്ടിക്കളഞ്ഞാ പിന്നെ മൂസക്കായും മോളും കരിയറിലുണ്ടാവൂല. പിന്നീട് അനക്കറിഞ്ഞൂടെ മോലാളിയുടെ സ്ഥിതി? ഇങ്ങോട്ട് വിളിച്ചാ അങ്ങോട്ട് പോണൊരു മൂപ്പറ്റാരാ. നിങ്ങൾക്കാണുങ്ങൾക്ക് ഇഷ്ടം പോലെ കെട്ടാനും തോന്നുമ്പോ മൊഴിചൊല്ലാനൊക്കെ ഇല്ലേ നിയമം? അതിനിപ്പോ വേറൊരുത്തന്റെ പെണ്ണിനെ തീർപ്പിച്ചിട്ടന്നെ കെട്ടണമെന്നുണ്ടോ? മടല അനക്ക ഞാൻ പറയണതായിട്ട് മനസ്സിലാവുന്നില്ല.
ഓളെ തീർത്താലും അബുന് വേറെ പെണ്ണിട്ടൂലേ പിന്നെ ഓ മരിക്കണ വരെ മത്സ്യത്തിനുള്ള ഇത് കഴിഞ്ഞാൽ എന്തായാലും മോലാളി കൊടുക്കുകയും ചെയ്യൂലേ ആമിനാക്ക് ഇപ്പൊ ഇതില് കുട്ടികളൊന്നും ഉണ്ടായില്ലല്ലോ മോലാളിക്കാണെങ്കിൽ ഒരേ ഒരു പെൺകുട്ടിയാ ഈ കാര്യം നടന്ന് പടച്ചോന്റെ വേണ്ടുകൊണ്ടായിട്ട് അതിലൊരു ആൺകുട്ടിയെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഈ ദുനിയാവൊക്കെ ഉള്ളിനല്ലേ മൂഷക്കാനോടും അബുനോടും ഞാൻ പറഞ്ഞോളാം ഈ ആമീനെ വിട്ടിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് ഓൾക്ക് മനസ്സിലാവും അഭിപ്രായം പറഞ്ഞില്ലല്ലോ ഞാൻ എന്ത് പറയാനാ ഉള്ളു തുറന്നൊന്ന് പറഞ്ഞേ മുസ്ലിയാരുടെ അഭിപ്രായം എന്താ എനിക്ക് അഭിപ്രായം ഇല്ലെങ്കിൽ മൂസക്കാട് ഞാൻ വന്നത് പറയോ പഠിച്ചോ ഞമ്മളെ രക്ഷിക്കട്ടെ അള്ളാന്റെ കൽപ്പന അങ്ങനെയാണെങ്കി എന്താ പോയി ഒന്നും മുണ്ടാത്ത വലിയ നിലയിൽ വളർന്നൊരു കുട്ടിയല്ലേ ആമിന ഓളീ തേങ്ങാക്കൂട്ടിലൊക്കെ കഴിയേണ്ട കുട്ടിയാണോ ഓൾക്കിപ്പോ ഒരു മഹാഭാഗ്യം വന്നിരിക്കുന്നു അതിനിപ്പോ നമ്മൾ എന്തിനാ തടസ്സം നിൽക്കണ് മരണം വരെ മനുഷ്യത്തിനുള്ളതാണ് എനിക്ക് മുതലാളി തരും അനക്ക് ഇതിലും നല്ല പെൺകുട്ടിയെ വേറെ കിട്ടൂലേ ഞാൻ കെട്ടിച്ചേരാം ഈ ആ മൊയ്തുട്ടി മുതലാളി തരണ കാശുകൊണ്ട് നല്ലൊരു കച്ചവടം ചെയ്യും അഞ്ചും കഷ്ടപ്പാടൊക്കെ ഒന്ന് തീരട്ടെ പിന്നെ മൂസാക്കാക്കും ആമിനാക്കും രക്ഷക്ക് വേണമെങ്കിൽ ഉപ്പാക്ക് വേറെ പെണ്ണ് കെട്ടായിരുന്നു അപ്പൊ അത് ചെയ്തില്ല മോള് വലുതായപ്പോ ഉപ്പാന്റെ സ്ഥിതി ഇങ്ങനെയായി കാപ്പണത്തൂക്കം പൊന്നു കൊടുത്തിട്ട് എന്റെ മോളെ കെട്ടിക്കാൻ ഉപ്പാക്ക് കഴിഞ്ഞില്ല ഉപ്പാന്റെ മോക്ക് ഒരു നല്ല കാര്യം വരുമ്പോ ഉപ്പ തിരിഞ്ഞു നിക്കണം എന്നാ അയ്യ പറയണത് Thank you.
എന്താ മോനെ അനക്ക് പറ്റിയത്? എത്ര നേരമായി ഈ ഈർപ്പിരിക്കണ്. അബോ അബോ, ഇക്കൊരു മോനുണ്ടായിരുന്നെങ്കിൽ അന്റെ പ്രായമായിരുന്നു. ആമിനാനെ ഞാൻ കൊണ്ടുപോവാം.
യുദ്ധത്തിന്റെ 3 മാസമോളം അവിടെ നിൽക്കട്ടെ. എന്തിനാപ്പോ ഇതിനിങ്ങനെ പേജാറാവണം? ഞാൻ ഹലാലല്ലാത്തൊരു കാര്യമല്ലല്ലോ ചെയ്യണത്. ഇതുകൊണ്ടൊന്നും അന്നോടും മോളോളുടെ സ്നേഹം ഒരിക്കലും കുറയാൻ പോണില്ല. എന്താ അങ്ങനെ വിചാരിക്കണ്ട, അപ്പുറത്ത് കോലായില് ഇരിപ്പന്നെ. അറിയോ കുട്ടി എന്താണെന്നും മിണ്ടാത്ത والصلاة والسلام على رسول الله صلى الله عليه وسلم.
ഉമ്മയുടെ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. ഉമ്മ ഇറക്കി കൊണ്ടുപോകാനാത്രേ. ഞാൻ പഠിച്ച പണിയൊക്കെ നോക്കി കൊണ്ടുപോവാച്ചാ കൊണ്ടുപോട്ടെ, പിന്നെ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാലോ. ഉമ്മയ്ക്ക് ഈ കാര്യത്തില് അത്ര കടുംപിടുത്തുള്ളതായിട്ട് കാണാൻ ആർക്ക് തോന്നിയില്ല. പിന്നെ ആ കുട്ടിയുടെ കാര്യ സങ്കടം. ഏതായാലും മുതലാളി ഇപ്പൊ ഒന്നും മിണ്ടണ്ട. ഇയാൾക്ക് വേണമെങ്കിൽ നല്ല തറവാട്ടിന്ന് ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നിട്ട് എന്റെ പെങ്ങളോടൊപ്പം താമയിപ്പിക്കായിരുന്നു. പക്ഷേങ്കിൽ എവിടുന്നാ തെണ്ടി തിരിഞ്ഞു വന്ന് തേങ്ങാക്കുട്ടി താമയിക്കുന്ന ഒരു പെണ്ണിനെ. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുന്നേ. ഉപ്പാന്റെ മോളും പോവാണ്.
ഇന്നലെ എപ്പോഴാ വന്നേ? ഓ നേരത്തെ വന്നല്ലോ. എന്തായി സ്വാമി? കാശ് ഒരിക്കലും കിട്ടിയില്ല. തേങ്ങാക്കാരൻ കണ്ടപ്പോ അതിന് എന്ത് തർക്കം ചാട്ടം. 17,000 രൂപ കണക്കിൽ അധികം പറ്റിയിട്ടത്രേ. വേലായുധനെ കണ്ടില്ലേ? കണ്ടു, അയാളും കാശും തന്നില്ല. 11 മാസം വാടകവാക്കിണ്ട്. 11 മാസമായിട്ട് വാടക വാങ്ങാണ്ട് നിങ്ങൾ എന്തെടുക്കുന്നു സ്വാമി? ഉടനെ അന്യായം വയലാക്കണം. അയാളിൽ ഇല്ലാണ്ടാവൂപ്പ, കിട്ടുമ്പോ കൊണ്ടുവന്ന് തരും. കേസും കൂട്ടത്തിനൊന്നും പോണ്ട. അവൻ തന്നില്ലെങ്കിൽ മറ്റുള്ളവരും തരാണ്ടാവും. എന്നെ വന്ന് നാലഞ്ച് ദിവസമായി. ഞാൻ ലൈമാൻ്റെ അടുത്ത് പോയിരുന്നു.
തായ്വത്താത്ത എന്തേ പറഞ്ഞു? അബുക്ക് അങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. കുഞ്ഞാലി വന്നിട്ടില്ലേ? മോള് വന്നിട്ടില്ല. ഇനി എന്നാ പോണ്? ഞാൻ പോണില്ല. എന്തേ? മോളിന്റെ കാര്യം തീർത്ത്. വേണ്ട, നമുക്ക് ആശുപത്രി പോവാം. രണ്ടു ദിവസം കിടന്ന ഒക്കെ മാറും. എന്തിനാ താത്ത സേനാനെ പറഞ്ഞേ? രണ്ടു ദിവസം അവൾ അവിടെ നിർത്തായിരുന്നില്ലേ? അവള് കുടിയിൽ ചോദിച്ചിട്ട് വരും. ഈ നിലക്ക് പോയാ എങ്ങനെ കഴിഞ്ഞൂടാ? തേങ്ങ വാങ്ങാൻ ആളില്ല, നെല്ലിനും ഇല്ല, തേങ്ങ കിട്ടണ കാശ് പണിക്കാർക്ക് കൊടുക്കാനും കഴിയൂല. ശരിയാ, ഇപ്പൊ നിങ്ങളുടെ കാര്യ സുഖം. ബാങ്ക് പോയി ഡ്രാഫ്റ്റ് മാറുന്ന പണിയല്ലുള്ളൂ. അല്ല, മൂത്തോന്റെ വർത്തമാനമൊക്കെ എന്താ? ഓപ്പ കുവൈത്തിലാ, ഒരു ഇംഗ്ലീഷ് കമ്പനിയിലും മതാമേര ഡ്രൈവറാ. തർക്കടൊന്നുമില്ല, മറ്റോ പടുത്തു വരുന്ന കത്തില്. കുട്ടികളുണ്ടായാലും യോഗം വേണം. ദാ ഇവിടെ ഒരുത്തൻ. ഓന്റെ പോക്കൊന്നും അത്ര ശരിയല്ല മുസ്ലിയറെ. ഞാൻ വരല നിർത്തി. ഓൻ കോളേജിലൊക്കെ പഠിച്ച കുട്ടിയല്ലേ, കൊറേ കഴിയുമ്പോ ഒക്കെ അങ്ങോട്ട് മനസ്സിലാവും, അപ്പൊ നന്നാവുകയും ചെയ്യും. ഏയ് കാര്യം ഇപ്പതൊക്കെ ചെല്ലിയല്ല, എന്താ അതിന്റെ അർത്ഥം? നനക്ക് ചിന്ത വല്ലതും കിട്ടണം തന്നെ, അല്ലാണ്ട് എന്താ ഇതിനൊക്കൊരർത്ഥം? ഓ വല്ലാത്ത വഹം തന്നെ. ഇതിനാ അവന് സുഖിക്കാൻ ഇറങ്ങണ. നാലഞ്ച് ദിവസമായി ഭക്ഷണം വല്ലതും കഴിച്ചിട്ട്. നാലഞ്ച് ദിവസമായ സ്ഥിതിക്ക് നീ അങ്ങനെ പരിശീലിക്കല്ലേ നല്ല. ഇയാവ് എടുത്തിട്ട് പോവാ നോക്കേ. നേരം കിട്ടി വെളുത്ത തുടങ്ങി പാട്ടും വെയ്യും. ഹലാക്ക്
ഇന്നലെ രാത്രി ഭക്ഷണം വല്ലതും കഴിച്ചോ? എന്തിനാ അങ്ങനെ പട്ടിണി കിടക്കണേ? എന്തിനാണ്ട് അനക്ക് ബൈക്ക്? ഇപ്പൊ ദിവസം ടാക്സിയിലല്ലേ വരവ്? എന്താ കുട്ടിയെ ഇരിക്കെ? കുട്ടി അവളെ ഒരു 5000 രൂപയാണല്ലോ അത്യാവശ്യ. കച്ചവടൊക്കെ ഇപ്പൊ ഭയങ്കര ഡൗണാ. കൊപ്ര വാങ്ങാൻ തന്നെ ആളില്ല. മില്ലി കൊണ്ടുപോയി കൊടുത്താൽ തന്നെ 6 മാസത്തെ അവധിയാ. ഉക്കുരുട്ടാപ്പിളെ ഇപ്പൊ കൂട്ടിയാ കൂടില്ല ട്ടാ. അല്ല ശരിയാവില്ല ട്ടാ, എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. നോക്കട്ടെ, കൂട്ടിയാ കൂടാണ്ടാ മോനെ. ₹2000 കുറിക്കടക്കാൻ വെച്ചിരുന്ന കാശാ. ഇനി ക്രൂക്കാപ്പിളോടൊന്നും ചോദിക്കരുത് കേട്ടാ. ആ പിന്നെ തെങ്ങേറ്റ 2 ആഴ്ചയാണ് നീണ്ടോട്ടെ. മാർക്കറ്റ് ഒന്ന് കൂടാൻ നോക്കാലോ. വെള്ളറക്കിയിട്ട് ഇന്നൊക്കെ 6 ദിവസം. പൊന്നാനി കൊണ്ടുപോയാലോ ആശുപത്രിയിലേക്ക്?
ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഹലോ. അല്ല ഇതാര്? ഞാൻ വിചാരിച്ചു നീ മരിച്ചു പോയിട്ടുണ്ടാവുന്നു. ഒന്ന് പോടാ. പിന്നെ എന്നാ വന്നത്? മിനിഞ്ഞാന്ന്. ഇതെന്റെ ക്ലോസ് ഫ്രണ്ട് മിസ്റ്റർ റസാഖ്. ഇത് സലി. ഹലോ ഹലോ. റസാഖിൽ തന്നെയാണോ? അതെ അതെ, ഗുൾഫ് തന്നെ. ഇരിക്കി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞങ്ങൾക്കൊക്കെ എന്ത് വിശേഷങ്ങൾ? ഇതാ ഇതിലുള്ളത് മുഴുവൻ നിനക്കുള്ളതാ. പക്ഷെ ഈ പെട്ടി തിരിച്ചു തരണം. സിഗരറ്റ്? നോ താങ്ക്സ്. ഈ തുണി കിണിന്ന് എനിക്ക് വേണ്ട. ദൈവം ഉണക്കവർക്കും ആർക്കാ വേണ്ടി വെച്ചാ കൊടുത്തോ. ഇവൻ ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ കമലേടത്തിയൊക്കെ എപ്പോഴും ഇല്ലേ ഇവിടെ? അവരൊക്കെ മദ്രാസിലാ. മദ്രാസിലോ? ഏതോ സിനിമക്കാര് ഷൂട്ടിങ്ങിന് വന്നപ്പോ താഴെയുള്ളവളൊന്ന് അഭിനയിപ്പിച്ചു. അപ്പൊ എല്ലാരും കൂടെ മദ്രാസിന് പോയി. സ്റ്റാർ ആയപ്പോ റേറ്റും അല്ലാണ്ട് കൂട്ടി. അപ്പൊ മൂത്തതോ? അവളുടെ കല്യാണം കഴിഞ്ഞു. ഇപ്പൊ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഹാസാനെ, ഗൾഫിലെ കാര്യങ്ങളൊക്കെ അറിയാലോ. ഭയങ്കര ദാരിദ്ര അവിടൊക്കെ. അതിനിപ്പോ ഞാനെന്താ വേണ്ടത്? അത് കള ആശാൻ വിചാരിച്ച എന്തെങ്കിലും നിവൃത്തി ഉണ്ടാവും. അത് ശരിയാ. ആ പോ എനിക്ക്. ദീപം ോ ഇരിക്കൂ. ഞാനിപ്പോ വരാം. Hello, Salim. You are rarely seen nowadays, huh? Meet my friends, Mr. Razak. Hello, Razak. Mr. Mohan. Hello. Hello. Koduga, koduga. What is this? Huh? Thank you, boys. Ugram sadhana vana. Be comfortable. Be at home. Be at home. Yes, be comfortable, my boys.
ആരാ ഒരു പുതുമുഖം? അമ്മാവിന്റെ മകളാ. പൂനെയില അവര്. മലയാളം അറിയില്ല. ഹിന്ദി അറിയോ? ഏയ് ഞാൻ പോകുന്നു. വാ ചോദിക്കട്ടെ. ഞാനൊരു കാര്യം ചോദിച്ചാ വിഷമാവൂ? പണം മാത്രം ചോദിക്കരുത്, എന്റെ കയ്യിലില്ല. അയ്യോ അങ്ങനെ പറയരുത്. എങ്ങനെയെങ്കിലും 1000 രൂപ അഡ്ജസ്റ്റ് ചെയ്ത് തരണം. ഈ മാസം ഭയങ്കര ചെലവാ. ഫോൺ ബിൽ അടച്ചിട്ടില്ലേ? ഇല്ലാത്തോണ്ടോ മോളെ? തരാനുള്ളതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാം കൂടി ഒന്നിച്ചു തരും എന്നെങ്കിലും. അന്റെ മോന്റെ ചെയ്തി ആരോട് ചോദിക്കാനാ? ഇഷ്ടമുള്ളപ്പോ വരുന്നു, ഇഷ്ടമുള്ളപ്പോ പോണു. രാവുമില്ല, പകലുമില്ല. നീ ഇപ്പൊ നാട്ടിൽ ഓനെ പറ്റി പറയണ കഥകള് അതൊന്നും അന്നോട് പറയാൻ പറ്റൂല. ഉപ്പ ദേഷ്യം വിരോധമുള്ളവര് വല്ലതൊക്കെ പറയണത് ഉപ്പ എന്തിനാ വിശ്വസിക്കണ? ഇവിടെ നടക്കണതൊക്കെ ആരോടും ചോദിച്ചറിയേണ്ട ആവശ്യമില്ലല്ലോ. ഈയും ഞാനും ഒക്കെ കാണണല്ലേ. ഇതിങ്ങനെ നശിക്കേണ്ട മുതലല്ലോ. എന്തെങ്കിലും ആയിക്കോ, ഒരു പെൺകുട്ടിയെ ഇറക്കി കൊടുക്കാനുള്ളതാ. ഞാൻ ഒരു കാര്യം പറഞ്ഞേ കേൾക്കൂ. അനക്കാണെങ്കിൽ ദുനിയാവിൽ ആരുമില്ല. ഓളാണെങ്കിൽ കെട്ടിയൻ ഉപേക്ഷിച്ചിട്ട് കുടിയിൽ നിപ്പ. അനക്ക് ഓളെ ഓല് എന്ത് പറഞ്ഞിട്ട് എന്താ? എനക്കറിയോ, പണ്ട് കന്നാലി പേർത്തായിട്ട് നടന്ന കൂട്ടരാ. ഇപ്പൊ മക്കള് പേർസേ പോയി കൊറേ കാശുണ്ടാക്കി വെച്ചിട്ട് യാസുന കണ്ട് കെട്ടിച്ചു കൊടുക്ക. വട്ടമറമ്പക്കാരൊരു പൂതിയെ.
പിന്നെടുക്കട്ടെ വേണ്ട വലൈക്കും അസ്സലാം വെരി വെരി ഇരിക്ക് നമ്മുടെ കുട്ടിയെ അവർ കണ്ടുപോയതിന് ശേഷം വിവരം വല്ലതും കിട്ടിയോ ഇല്ലല്ലോ ആ നടന്ന് കിട്ടുകയാണെങ്കിൽ നല്ലൊരു കാര്യമായിരുന്നു ഓലൊരു കത്തയച്ചിട്ടുണ്ട് ഇന്നലെ കിട്ടിയതാ വലിയ സുഖം പോരാ വായിച്ചു നോക്കേ തറവാടിയാണെങ്കിൽ മുഖത്ത് നോക്കി പറയണ്ടായിരുന്നു അല്ലാണ്ട് തൊള്ളി തോന്നിയത് എഴുതി അയക്കലല്ല മേലേറി മൂസ തെണ്ടി വന്ന അത്രേ തേങ്ങാപ്പൂട്ടാലെന്ന് പിടിച്ചുവിടുന്നതിനുള്ള മോളാത്രേ മേലേറി മൂസ കുറച്ച് ക്ഷീണിച്ചേ ശരി തന്നെ പക്ഷേ ഇന്നും തറവാടി തന്നെ അന്റെ മോക്കൊരു തറവാട്ടുകാരൻ ചെക്കനെ തന്നെ കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ പണ്ട് എപ്പോഴും ഷാപ്പിൽ കിട്ടിയത് കാലത്ത് തന്നെ കിട്ടി ഇപ്പൊ സമയം എത്രയായി മൂന്നര നിന്നോട് പത്ത് മണിക്ക് ടി വിയിൽ വരാൻ പറഞ്ഞല്ലേ വരാൻ പറ്റില്ല നിന്നോട് നിർത്തിയിരിക്കുന്നത് ഞാൻ പറഞ്ഞ് കേൾക്കാനാ ഈ തോന്നിയസ്ഥന് കെട്ടി കിടക്കാൻ എന്നെ കിട്ടില്ല യാസുദേ വരെ എത്തിയിട്ടില്ല ഇന്ന് കോളേജിൽ ചെന്നിട്ടില്ല അത്രേ നല്ല വിവരവും എന്തായി മോനെ അവളെങ്ങും പോയിട്ടില്ല നമ്മളെ ഡ്രൈവറല്ലേ അവന്റെ വീട്ടിലുണ്ട് എന്നിട്ട് എന്തേ ഓളൻ കൊണ്ടുവരാണ്ടിരുന്നത് ഞാനങ്ങോട്ട് പോയില്ല പോയോ പോവാഞ്ഞു നന്നായി മോനെ പയ്യുണ്ട്
ഈ ആ വണ്ടിനെ എടുക്ക്. നമുക്ക് ആ വയർ വക്കീലിനെ അടുത്തൊന്ന് പോവാം. യാസ്മിൻ എത്ര വയസ്സായി? 19 കഴിഞ്ഞു. ഡേറ്റ് ഓഫ് ബർത്ത്? 23/9/1966. ജോലി? പഠിക്കുകയാണ്. എവിടെ? MES കോളേജിൽ. നിങ്ങളെ ആരെങ്കിലും ബലമായി പിടിച്ചുകൊണ്ടുപോയി തടങ്കിൽ വെച്ചിട്ടുണ്ടോ? ഇല്ല. ഇവിടെ നിന്ന് വിട്ടയച്ചാൽ നിങ്ങൾക്ക് എവിടെ പോകാനാ ഇഷ്ടം? ഞാൻ വന്നിടത്തേക്ക്, എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക്. നിങ്ങൾ സ്വതന്ത്രയാണ്, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം. വൺ സബ്മിഷൻ യുവർ ഓണർ. യെസ്. ദി മദർ ഓഫ് ദ ഗേൾ ഈസ് ഹിയർ. ഷി വാണ്ട്സ് ടു ടോക്ക് ടു ദി ഗേൾ before she leaves the court. The request may kindly be allowed. നിങ്ങളുടെ ഉമ്മയ്ക്ക് പോകുന്നതിന് മുമ്പ് എന്തോ സംസാരിക്കണമെന്നുണ്ട്, വിരോധമില്ലല്ലോ? ഉമ്മ എനിക്കിഷ്ടാണ്, പക്ഷേ എനിക്കിപ്പോൾ ഒന്നും സംസാരിക്കാനില്ല. എന്നെ പോകാൻ അനുവദിക്കണം. Hence the petition under section 97 CRPC is hereby dismissed. You are free now.